വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്രാക്ക് ദി എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വൺ ഫിസിക്സിലെ വേവ്സ് എന്ന ചാപ്റ്ററിലെ ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി എന്താണ് വേവ്സ് എന്ന് നോക്കാം. ഹൗ ക്യാൻ യു ഡിഫൈൻ എ വേവ്? എ വേവ് ഇസ് എ ഡിസ്റ്റർബൻസ് വിച്ച് പ്രൊപ്പഗേറ്റ് എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ട്രാൻസ്പോർട്ട് ഓഫ് മാറ്റർ. മാറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യാതെ ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് എനർജിയുടെ പ്രൊപ്പഗേഷനെയാണ് വേവ് എന്ന് പറയുന്നത്. വേവ്സ് ആർ ത്രീ ടൈപ്സ്. ഫസ്റ്റ് വൺ, മെക്കാനിക്കൽ വേവ്സ്. ദീസ് വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ദേ കനോട്ട് പ്രൊപ്പഗേറ്റ് ത്രൂ വാക്വം. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുള്ള വേവ്സിനെ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നു. ദേ കനോട്ട് പ്രൊപ്പഗേറ്റ് ത്രൂ വാക്വം. വാക്വത്തിലൂടെ അവയ്ക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധ്യമല്ല. എക്സാമ്പിൾ, വേവ്സ് ഓൺ എ സ്ട്രിംഗ്, വാട്ടർ വേവ്സ്, സൗണ്ട് വേവ്സ് എക്സെട്ര. ദീസ് ആർ മെക്കാനിക്കൽ വേവ്സ്. നെക്സ്റ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ദേ ഡു നോട്ട് നെസസറിലി റിക്വയർ എ മീഡിയം. ദേ ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. എക്സാമ്പിൾ, ലൈറ്റ്, റേഡിയോ വേവ്സ്, എക്സ്റേസ് എക്സെട്ര. തേർഡ് വൺ, മാറ്റർ വേവ്സ്. ദേ ആർ അസോസിയേറ്റഡ് വിത്ത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പം ഇങ്ങനെയുള്ള മാറ്ററിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് മൂവ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഒക്കെ മൂവ് ചെയ്യുമ്പോൾ അവയുടെ മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേവ്സിനെ മാറ്റർ വേവ്സ് എന്ന് പറയുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് മെക്കാനിക്കൽ വേവ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മെക്കാനിക്കൽ വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു, ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. നമുക്കറിയാം, മീഡിയത്തിലെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ മൂലമാണ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെന്നുണ്ടെങ്കിൽ അത്തരം വേവ്സിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ വേവ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും പറയുന്നു. അപ്പം മെക്കാനിക്കൽ വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇനി ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്സ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി, ഇക്വേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ്. ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. മാത്തമെറ്റിക്കലി ഒരു പ്രോഗ്രസീവ് വേവിനെ നമുക്ക് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഓഫ് ദി മീഡിയം, ആൻഡ് എ ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ്, ആൻഡ് ഒമേഗ ദ ആംഗുലാർ ഫ്രീക്വൻസി, ആൻഡ് കെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഓർ വേവ് നമ്പർ. അടുത്തതായി, സ്പീഡ് ഓഫ് വേവ് മോഷൻ. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇക്വേഷൻ, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ, വേർ ടി ഇസ് ദി ടെൻഷൻ ഓഫ് ദി സ്ട്രിംഗ് ആൻഡ് മ്യൂ ഇസ് ദി ലീനിയർ മാസ് ഡെൻസിറ്റി, ഓർ മ്യൂ ഇസ് ഈക്വൽ ടു എം ബൈ എൽ, വേർ എം ഇസ് ദി മാസ് ഓഫ് ദ സ്ട്രിംഗ് ആൻഡ് എൽ ഇറ്റ്സ് ലെങ്ത്. ആൻഡ് നെക്സ്റ്റ് വൺ, വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ എ മീഡിയം ഈസ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ ബൈ റോ, വേർ ഇ ഇസ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം. ഇൻ സോളിഡ് മീഡിയം, യങ്സ് മോഡുലസ് വൈ ഇസ് ദ യങ്സ് മോഡുലസ്, ദെൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് വൈ, ദഫോർ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ ബൈ റോ എന്നെഴുതാം. ഇൻ എ ലിക്വിഡ് മീഡിയം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈസ് ഈക്വൽ ടു ബി, ദാറ്റ് ഇസ് ബൾക്ക് മോഡുലസ് ഓഫ് ദ ലിക്വിഡ്, ദഫോർ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. ഇൻ ഗേഷ്യസ് മീഡിയം, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ബൈ എം, വേർ ഗാമ ഇസ് ദി റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ്, ദാറ്റ് ഈസ് ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി, ആൻഡ് എം ഇസ് ദ മാസ് ഓഫ് വൺ മോൾ ഓഫ് ഗ്യാസ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ആൻഡ് ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സ്റ്റേഷനറി വേവ്സ്. എന്താണ് സ്റ്റേഷനറി വേവ്സ് എന്ന് നോക്കാം. വെൻ ടു വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ട്രാവൽ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ,
ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം സ്പീഡ് ദെയർ സൂപ്പർ പൊസിഷൻ ഗീവ്സ് റൈസ് ടു എ ന്യൂ പാറ്റേൺ ഓഫ് വേവ് ഓർ എ ന്യൂ വേവ് ദാറ്റ് ഇസ് കോൾഡ് സ്റ്റാൻഡിംഗ് വേവ് ഓർ സ്റ്റേഷനറി വേവ്. സ്റ്റേഷനറി വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഫിഗറിൽ നമുക്ക് കാണാം. അതിൽ മിനിമം ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻസിനെ നോഡെന്നും മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻസിനെ ആൻറ്റി നോഡെന്നും പറയുന്നു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വൈബ്രേഷൻ ഓഫ് എയർ കോളംസ്. എയർ കോളംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ക്ലോസ്ഡ് പൈപ്പ് ആൻഡ് ഓപ്പൺ പൈപ്പ്. എ പൈപ്പ് വിത്ത് വൺ ആൻഡ് ക്ലോസ്ഡ് ഇസ് ക്ലോസ്ഡ് പൈപ്പ്. അപ്പം സ്റ്റേഷനറി വേവ് പാറ്റേൺ ഫോംഡ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പാണ് ഫിഗറിൽ കാണുന്നത്. അവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ഫോർ എൽ വേർ റേഷ്യോ ഓഫ് ഫണ്ടമെൻ്റൽ ആൻഡ് ഓവർ ടോൺസ് ദാറ്റ് ഈസ് ന്യൂ ഈസ് ടു ന്യൂ വൺ ഈസ് ടു ന്യൂ ടു എക്സെട്ര ഇസ് ഈക്വൽ ടു വൺ ഈസ് ടു ത്രീ ഈസ് ടു ഫൈവ് എക്സെട്ര. ദാറ്റ് മീൻസ് ഓൺലി ഓഡ് ഹാർമോണിക് ഫ്രീക്വൻസീസ് ആർ പ്രസൻറ്റ് ഇൻ വൈബ്രേഷൻ ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഡിവൈസ്. ഇൻ ആൻ ഓപ്പൺ പൈപ്പ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ടു എൽ ആൻഡ് റേഷ്യോ ഓഫ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആൻഡ് ഓവർ ടോൺ ഫ്രീക്വൻസീസ് ദാറ്റ് ഈസ് ന്യൂ ഈസ് ടു ന്യൂ വൺ ഈസ് ടു ന്യൂ ടു ഈസ് ടു ന്യൂ ത്രീ എക്സെട്ര ഇസ് ഈക്വൽ ടു വൺ ഈസ് ടു ടു ഈസ് ടു ത്രീ ഈസ് ടു ഫോർ എക്സെട്ര. ഇൻ ആൻ ഓപ്പൺ പൈപ്പ് ഓൾ ഹാർമോണിക് ഫ്രീക്വൻസീസ് ആർ പ്രസൻറ്റ് ഹെൻസ് ഓപ്പൺ പൈപ്പ്സ് ആർ പ്രിഫേർഡ് ഓവർ ക്ലോസ്ഡ് പൈപ്പ്സ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നതിനോടൊപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസും അഡീഷണൽ പോയിൻറ്സും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ വൺ. എ സ്റ്റീൽ വയർ ഹാസ് എ ലെങ്ത് ഓഫ് 90 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് അണ്ടർ എ കോൺസ്റ്റൻറ്റ് ടെൻഷൻ ഓഫ് 100 ന്യൂട്ടൺ. ദ സ്പീഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വയർ വിൽ ബി. ടേക്ക് മാസ് ഓഫ് ദ സ്റ്റീൽ വയർ ടു ബി 6 × 10⁻³ kg. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റീൽ വയർ ഹാസ് എ ലെങ്ത് ഓഫ് 90 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് അണ്ടർ കോൺസ്റ്റൻറ്റ് ടെൻഷൻ ഓഫ് 100 ന്യൂട്ടൺ. 90 സെൻറ്റിമീറ്റർ ഉള്ള സ്റ്റീൽ വയറിൽ 100 ന്യൂട്ടൺ ടെൻഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വയർ എത്രയായിരിക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിലേക്ക് മാസ് ഓഫ് ദ സ്റ്റീൽ വയറും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദാറ്റ് ഈസ് 6 × 10⁻³ kg എന്നാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 50 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 50 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 1/3√6 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 50√6 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഓപ്ഷൻ ഇ 50/√6 മീറ്റർ പെർ സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സോൾവ് ചെയ്യുന്നതിനേക്കായി നമുക്ക് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ഇക്വേഷൻ അറിയണം. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ് നമ്മൾ കണ്ടതാണിപ്പോൾ. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്ട്രെച്ച്ഡ് സ്ട്രിങ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ, വെർ മ്യൂ ഇസ് ഈക്വൽ ടു എം ബൈ എൽ. ദഫോർ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി എൽ ബൈ എം എന്നെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 × 0.9 ÷ 6 × 10⁻³. ദഫോർ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 × 10⁴/6. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു 6 × 50/√6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് വി ഈക്വൽസ് 50√6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദഫോർ ഇവിടെ സ്പീഡ് ഓഫ് ട്രാൻസ്ഫേഴ്സ് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്റ്റീൽ വയർ എന്ന് പറയുന്നത് എത്രയാണ്? 50√6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദഫോർ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്വസ്റ്റ്യന് തന്നിരുന്നത് വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, സ്റ്റീൽ വയറിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ടെൻഷനും തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ട്രാൻസ്ഫേഴ്സ് വേവ്സ് ഇൻ ദി സ്ട്രിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 50√6 മീറ്റർ പെർ സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ ടു. ദ ഇക്വേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ് ഈസ് ഗിവൺ ബൈ വൈ ഇസ് ഈക്വൽ ടു 5 sin 100 π t − 0.4 π x, വെയർ വൈ ആൻഡ് എക്സ് ആർ ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഇൻ സെക്കൻഡ്സ്. ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദാറ്റ് ഈസ് വൈ ഇസ് ഈക്വൽ ടു
5 സൈൻ 100 പൈ ടി മൈനസ് 0.4 പൈ എക്സ് എന്നാണ്, വേർ വൈ ആൻഡ് എക്സ് ആർ ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഇൻ സെക്കൻഡ്സ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഈസ് 5 മീറ്റർ. സെക്കൻഡ് വൺ, വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഈസ് 5 മീറ്റർ. തേർഡ് വൺ, ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് 50 ഹെർട്സ്. ഫോർത്ത് വൺ, വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ് 250 മീറ്റർ പെർ സെക്കൻഡ്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നതിനേക്ക് നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1, 2 and 3 ആർ കറക്റ്റ് എന്നും, ഓപ്ഷൻ ബി 2 and 3 കറക്റ്റ്, ഓപ്ഷൻ സി 1 and 4 കറക്റ്റ്, ഓപ്ഷൻ ഡി 2 and 4 കറക്റ്റ്, ആൻഡ് ഓപ്ഷൻ ഇ ഓൾ ആർ കറക്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നതെന്നും നോക്കാം. അത് ഇക്വേഷൻ ഓഫ് ദി ഗിവൺ പ്രോഗ്രസീവ് വേവ് ഈസ് വൈ ഇസ് ഈക്വൽ ടു 5 sin 100 πt മൈനസ് 0.4 πx. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പ്രോഗ്രസീവ് വേവ് ഈസ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ωt മൈനസ് kx. അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു 5 മീറ്റർ, ആൻഡ് ഒമേഗ ഇസ് ഈക്വൽ ടു 100 π റേഡിയൻസ് പെർ സെക്കൻഡ്, ആൻഡ് കെ ഇസ് ഈക്വൽ ടു 0.4 π m² റേസ് ടു മൈനസ് 1 എന്ന് കിട്ടും. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് എ ഇസ് ഈക്വൽ ടു 5 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻസ് കമ്പയർ ചെയ്തപ്പോഴും ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു 5 മീറ്റർ എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, വേവ് ലെങ്ത് ഓഫ് ദ വേവ് ലാംഡ ഇസ് ഈക്വൽ ടു, വേവ് ലെങ്ത്തും പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 2π/k എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 2π/ ഹിയർ ദ വാല്യൂ ഓഫ് കെ ഇസ് 0.4π. ദെർഫോർ ദ ആൻസർ ഈസ് 5 മീറ്റർ. ദെൻ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഈസ് 5 മീറ്റർ. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് ദ വേവ് ന്യൂ ഇസ് ഈക്വൽ ടു ω/2π ആണ്. ഹിയർ ഒമേഗ ഈസ് 100π. ദെർഫോർ 100π/2π ഈക്വൽസ് 50 Hz ഇസ് ദ വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഓഫ് ദി വേവ്. ആൻഡ് ഫോർത്ത് വൺ, വെലോസിറ്റി ഓഫ് ദ വേവ് ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ഒരു വേവിൻ്റെ വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ളത്. അതിൽ നമുക്ക് ന്യൂ ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് 50 × വേവ് ലെങ്ത് ഈസ് 5 മീറ്റർ. ദെർഫോർ വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ് 250 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടു. ദെർഫോർ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ആൻ ഒബ്സർവർ സ്റ്റാൻഡിംഗ് നിയർ ദി സീ കോസ്റ്റ് കൗണ്ട്സ് 48 waves per minute. ഇഫ് ദി വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഈസ് 10 മീറ്റർ, ദ വെലോസിറ്റി ഓഫ് ദ വേവ്സ് വിൽ ബി. അപ്പം ആൻ ഒബ്സർവർ സ്റ്റാൻഡിംഗ് നിയർ ദ സീ കോസ്റ്റ് കൗണ്ട്സ് 48 waves per minute. അപ്പം ഒരു സീ കോസ്റ്റിൽ നിൽക്കുന്ന ഒബ്സർവർ കൗണ്ട് ചെയ്യുന്നു 48 waves per minute. ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഈസ് 10 മീറ്റർ, വെലോസിറ്റി ഓഫ് ദ വേവ്സ് വിൽ ബി. അല്ലെ ഓപ്ഷൻ എ 8 meters per second, ഓപ്ഷൻ ബി 12 meters per second, ഓപ്ഷൻ സി 16 meters per second, ഓപ്ഷൻ ഡി 20 meters per second, ആൻഡ് ഓപ്ഷൻ ഇ 13 meters per second എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ദി വേവ് ന്യൂ ഇസ് ഈക്വൽ ടു 48 waves കൗണ്ട് ചെയ്യുന്നു പെർ മിനിറ്റിൽ. ദെർഫോർ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു, സിമ്പിൾ ആണല്ലോ, ന്യൂ ഇസ് ഈക്വൽ ടു 48 by 1 minute. ദാറ്റ്സ് ഈക്വൽ ടു 48 by 60 ഈക്വൽസ് 8 by 10 സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദെൻ ഫ്രീക്വൻസി കിട്ടി. ഇനി വെലോസിറ്റി, വേവ് ലെങ്ത്, ഫ്രീക്വൻസി തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ ആണ്. ഹിയർ ന്യൂ ഈസ് 8 by 10 സെക്കൻഡ് റേസ് ടു മൈനസ് 1 ആൻഡ് ലാംഡ ഈസ് 10 മീറ്റർ. സോ വി ഈക്വൽസ് 8 by 10 × 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 meters per second ഇസ് ദി സ്പീഡ് ഓഫ് ദി വേവ്. സോ
ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, 8 meters per second. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദി ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2100 megapascal, വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബൾക്ക് മോഡുലസ് ആണ് തന്നിട്ടുള്ളത്. വാട്ടറിൻ്റെ ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2100 megapascal ആണ്. വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ? അല്ല, ഓപ്ഷൻസ്, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 1450 meters per second, ഓപ്ഷൻ ബി 2100 meters per second, ഓപ്ഷൻ സി 0.21 meters per second, ഓപ്ഷൻ ഡി 21 meters per second, ഓപ്ഷൻ ഇ 1000 meters per second. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് ബി ബൈ റോ ആണ്. അതിൽ ബി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആൻഡ് റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് 10^3 kg/m³ ആണ്. ദെൻ വി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് റൂട്ട് ഓഫ് ബി ബൈ റോ, ദെൻ ബി ഇസ് മെഗാ പാസ്കൽ ആണ് തന്നിരിക്കുന്നത്, ദെൻ ബി ഇസ് 2100 × 10^6 / 10^3 kg/m³. സോ ദ ആൻസർ ഈസ് 1450 meters per second. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് നമുക്ക് അറിയേണ്ടിയിരുന്ന ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്ന ഇക്വേഷനാണ്, വെർ ബി ഇസ് ബൾക്ക് മോഡുലസ് ഓഫ് ദ വാട്ടർ ആൻഡ് റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ഓപ്ഷൻ എ ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി മീഡിയം, ഓപ്ഷൻ സി പ്രഷർ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ, ഇപ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി ഇതിൽ ഏത് പാരാമീറ്റർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ചേഞ്ച് ആവുന്നത് എന്നതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ചേഞ്ച് ഇൻ മീഡിയം ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എഫക്ട് ദ വെലോസിറ്റി ഓഫ് സൗണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോഴും വെലോസിറ്റി കൂടും, അതുപോലെ തന്നെ മീഡിയം ചേഞ്ച് ചെയ്യുമ്പോഴും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. മീഡിയത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയും മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയും വെലോസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫർദർ ദർ ഇസ് നോ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ഓൺ വെലോസിറ്റി ഓഫ് സൗണ്ട് പ്രൊവൈഡഡ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറും മീഡിയവും ചേഞ്ച് ചെയ്താൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് സെപ്പറേറ്റഡ് ബൈ 0.8 meters ഇൻ എ വേവ് ഓഫ് ഫ്രീക്വൻസി 120 hertz ഈസ് 0.5 pi. ദ വേവ് വെലോസിറ്റി ഈസ്, അപ്പം ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് സെപ്പറേറ്റഡ് ബൈ 0.8 meters ഇൻ എ വേവ് ഓഫ് ഫ്രീക്വൻസി 120 hertz ഇസ് 0.5 pi. ദ വേവ് വെലോസിറ്റി ഈസ്, അപ്പം ഒരു വേവിൻ്റെ രണ്ട് പോയിൻറ്സ് തമ്മിലുള്ള സെപ്പറേഷൻ 0.8 meters ആണ്. അവിടെയുള്ള ഫേസ് ഡിഫറൻസ് തന്നിട്ടുണ്ട്, 0.5 pi ആണ് ഫേസ് ഡിഫറൻസ്. ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഓൾസോ ഗിവൺ, ദാറ്റ് ഈസ് 120 hertz ആണ്. എന്നാൽ വേവ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ ഇസ് ഈക്വൽ ടു 144 meters per second, ഓപ്ഷൻ ബി 384 meters per second, ഓപ്ഷൻ സി 256 meters per second, ഓപ്ഷൻ ഡി 720 meters per second, ആൻഡ് ഓപ്ഷൻ ഇ 300 meters per second. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിലേക്ക് നമുക്ക് അറിയേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു വേവിൻ്റെ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ്. ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഹിയർ ഫേസ് ഡിഫറൻസ് ഈസ് 0.5 pi, ദെൻ 0.5 pi ഇസ് ഈക്വൽ ടു
2π/λ into the path difference 0.8. Then lambda is equal to 2π/0.5π into 0.8, that is equal to 3.2 meter. Then wave velocity v equals nu lambda, that is equal to 120 into 3.2 meter, that equals 384 meter per second. So correct answer is option B ആണ്, 384 meter per second. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം വേവിൻ്റെ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷനാണ്. ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ടു വേവ്സ് റെപ്രസെൻറ്റഡ് ബൈ y1 ഇസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് kx ആൻഡ് y2 ഇസ് ഈക്വൽ ടു a കോസ് ഒമേഗ ടി മൈനസ് kx ആർ സൂപ്പർപോസ്ഡ്. ദ റിസൾട്ടൻറ്റ് വേവ് വിൽ ഹാവ് അൻ ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ രണ്ട് വേവ്സ് തന്നിട്ടുണ്ട്, y1 y2. y1 ഇസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് kx എന്നും y2 ഇസ് ഈക്വൽ ടു a കോസ് ഒമേഗ ടി മൈനസ് kx എന്നും. ഇഫ് ദേ ആർ സൂപ്പർ ഇമ്പോസ്ഡ് വി ഗെറ്റ് എ റിസൾട്ടൻറ്റ് വേവ്. ദെൻ ദ റിസൾട്ടൻറ്റ് വേവ് വിൽ ഹാവ് എൻ ആംപ്ലിറ്റ്യൂഡ്. ഓപ്ഷൻ എ പറയുന്നു, ആംപ്ലിറ്റ്യൂഡ് എ ആയിരിക്കും. ഓപ്ഷൻ ബി √2a, ഓപ്ഷൻ സി 2a, ഓപ്ഷൻ ഡി 0 ആൻഡ് ഓപ്ഷൻ ഇ √3a എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതായിരിക്കും ആൻസർ, നമ്മൾ എങ്ങനെ ഈ ആൻസറിലേക്ക് എത്തിച്ചേരും എന്ന് നോക്കാം. ഗിവൺ y1 ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് kx ആൻഡ് y2 ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് kx. ഹിയർ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് ഈസ് π/2. വൺ ഇസ് എ സൈൻ ഒമേഗ ടി മൈനസ് kx ആൻഡ് അനദർ ഇസ് എ കോസ് ഒമേഗ ടി മൈനസ് kx. സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് ഈസ് π/2. സോ ദ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു √a1² + a2² + 2a1a2 cos φ ആയിരിക്കും. ഹിയർ a1 ഇസ് ഈക്വൽ ടു a ആൻഡ് a2 ഓൾസോ ഈക്വൽസ് a. രണ്ട് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ആൻഡ് ഫൈ ഇസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു π/2. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് വേവ് എ ഈക്വൽസ് √a² + a² + 2a² cos π/2. cos π/2 ഇസ് 0. ദെഫോർ ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു √a² + a² ദാറ്റ് ഈസ് √2a² ദാറ്റ് ഇസ് ഈക്വൽ ടു √2a എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് വേവ് ഇസ് √2a ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി √2a ആയിരിക്കും. അപ്പം ഈ രണ്ട് വേവ്സിൻ്റെ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു √a² + a² + 2a1a2 cos φ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 330 meter per second, ദെൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓവർടോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ഓപ്പൺ പൈപ്പ് ഓഫ് ലെങ്ത് 1 meter ഹൂസ് ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽസ് 1000 Hz. ഇവിടെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ നമുക്ക് അറിയാം എത്രയാണ്, 330 meter per second. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓവർടോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ഓപ്പൺ പൈപ്പ് ഓഫ് ലെങ്ത് 1 meter ഹൂസ് ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽസ് 1000 Hz. ഹിയർ ഓപ്ഷൻസ്, ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 6 ആൻഡ് ഓപ്ഷൻ ഇ 7. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എങ്ങനെ എത്താം? ഇവിടെ ഒരു ഓപ്പൺ പൈപ്പാണ് തന്നിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ആൻ ഓപ്പൺ പൈപ്പ് ഡിവൈസ് എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, v/2l ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു v/2l. ദെൻ v ഇസ് 330, ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ 2 × l ലെങ്ത് ഓഫ് ദി ട്യൂബ്, ദാറ്റ് ഇസ് 1 meter. ദെഫോർ വി ഗെറ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആസ് 165 Hz.
ഇനി നമുക്കറിയാം ഒരു ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക് ഫ്രീക്വൻസീസും അവൈലബിൾ ആയിരിക്കും. അവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഹാർമോണിക് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ ഓവർ ടോൺസ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഓവർ ടോൺസ് അലൗഡ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഗിവൺ ഫ്രീക്വൻസീസ് 1000 ഡിവൈഡഡ് ബൈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് 165 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. സോ 6 ഓവർ ടോൺസ് ആണ് നമുക്കവിടെ അലൗഡ് ആയിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, 6 ആണ് കറക്റ്റ് ആൻസർ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ 2L ആണെന്നുള്ളതും അതുപോലെ തന്നെ അവിടെ എല്ലാ ഹാർമോണിക് ഫ്രീക്വൻസീസും അവൈലബിൾ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ എല്ലാ മൾട്ടിപ്പിൾസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ദ നമ്പർ ഓഫ് ഓവർ ടോൺസ് പ്രസൻറ്റ് ഈസ് 6 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 6. 9th ക്വസ്റ്റ്യൻ, ദ ടു നിയറസ്റ്റ് ഹാർമോണിക്സ് ഓഫ് എ ട്യൂബ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് ദി അതർ എൻഡ് ആർ 220 Hz ആൻഡ് 260 Hz. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം? ടു നിയറസ്റ്റ് ഹാർമോണിക്സ് ഓഫ് എ ട്യൂബ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് ദ അതർ എൻഡ് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് ട്യൂബാണ്. അവിടെ നിയറസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസീസ് 220 Hz 260 Hz എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം? സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അവിടെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഇസ് ഈക്വൽ ടു 20 Hz എന്നും ഓപ്ഷൻ ബി 30 Hz, ഓപ്ഷൻ സി 40 Hz, ഓപ്ഷൻ ഡി 10 Hz ആൻഡ് ഓപ്ഷൻ ഇ 15 Hz എന്നും തന്നിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ക്ലോസ്ഡ് പൈപ്പ് ഡിവൈസ് ആണ്. അവിടെ നമുക്ക് എല്ലാ ഹാർമോണിക് ഫ്രീക്വൻസീസും അവൈലബിൾ ആയിരിക്കത്തില്ല. ക്ലോസ്ഡ് പൈപ്പിൽ ഓൺലി ഓഡ് ഹാർമോണിക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ദെഫോർ ദ നിയറസ്റ്റ് ഹാർമോണിക്സ് ഓഫ് ആൻ ഓർഗൻ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ ആൻഡ് ഈസ് ഡിഫർ ബൈ 2x ഇറ്റ്സ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കും. ഇന്നെ ക്ലോസ്ഡ് ട്യൂബ് ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അവിടെ ഫണ്ടമെൻ്റലും ഓവർ ടോൺസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:3:5:7 ആ റേഷ്യോയിലായിരിക്കും. സോ നിയറസ്റ്റ് ഹാർമോണിക്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 260 - 220 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 ന്യൂ ആയിരിക്കും, വെയർ ന്യൂ ഇസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ദെൻ 2 ന്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് 40 എന്ന് കിട്ടും. ദെഫോർ ന്യൂ ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് 20 Hz എന്നാണ് ആൻസർ കിട്ടുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് 20 Hz. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 പോകാം. ഇവിടെയാണെങ്കിൽ ഇഫ് ദ എൻഡ് കറക്ഷൻ ഓഫ് ആൻ ഓപ്പൺ പൈപ്പ് ഈസ് 0.8 cm എന്ന് തന്നിട്ടുണ്ട്, ദെൻ ദി ഇന്നർ റേഡിയസ് ഓഫ് ദ പൈപ്പ് വിൽ ബി. അപ്പം എൻഡ് കറക്ഷൻ ഓഫ് ഓപ്പൺ പൈപ്പ് ഈസ് 0.8 cm, ദെൻ ദ ഇന്നർ റേഡിയസ് ഓഫ് ദാറ്റ് പൈപ്പ് വിൽ ബി എ 1/3 cm, ബി 2/3 cm, സി 3/2 cm, ഡി 0.2 cm ആൻഡ് ഇ 4 cm എന്നാണ് ചോയ്സ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് ഈ എൻഡ് കറക്ഷൻ എന്ന് നോക്കാം. എൻഡ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും ഓപ്പൺ എൻഡിൽ ഒരു സ്റ്റേഷനറി വേവിൻ്റെ ആൻറ്റി നോഡായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ഒരു ഓപ്പൺ ട്യൂബിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് എൻഡ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അവിടെ രണ്ട് ഓപ്പൺ എൻഡിലും ആൻറ്റി നോഡ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഷോ ദാറ്റ് ആൻറ്റി നോഡ് അറ്റ് ദ ഓപ്പൺ എൻഡ് ഓഫ് ദി ട്യൂബ് ഡസ് നോട്ട് കോയിൻസൈഡ് എക്സാക്ട്ലി വിത്ത് ഓപ്പൺ എൻഡ് ഓഫ് ദി ട്യൂബ്. അവിടെ ഉണ്ടാവുന്ന ആൻറ്റി നോഡും ഓപ്പൺ എൻഡുമായിട്ട് എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യാതെ അല്പം ആൻറ്റി നോഡ് അല്പം സ്ലൈറ്റ്ലി പ്രൊജക്ട്സ് ഔട്ട്സൈഡ് ദ ഔട്ട്സൈഡ് ബൈ ആൻ എമൗണ്ട് ഇ, ദാറ്റ് എമൗണ്ട് ഈസ് കോൾഡ് എൻഡ് കറക്ഷൻ. ഇഫ് ഡി ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി ട്യൂബ്, എൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇ ഈസ് ഈക്വൽ ടു 0.3 ഡി ആയിരിക്കും.
ഡി ഡയമീറ്റർ ആണെങ്കിൽ എൻഡ് കറക്ഷൻ ഇ ഈക്വൽസ് 0.3 D ആയിരിക്കും. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് എൻഡ് കറക്ഷൻ ഓഫ് ദ ഓപ്പൺ ഓർഗൻ പൈപ്പീസ് തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.8 cm എന്നാണ്. ട്യൂബിൻ്റെ രണ്ട് ഓപ്പൺ എൻഡ്സ് ആണുള്ളത്. ദെഫോർ 2E = 0.8 cm എന്ന് എഴുതാം. അതിൽ നിന്നും ഇ ഈക്വൽസ് നമുക്കറിയാം, ഇ ഈക്വൽസ് 0.3 D ആണ്. ദെഫോർ 2 × 0.3 × D = 0.8 cm. ദെൻ ഡി ഈക്വൽസ് 4/3 cm ആൻഡ് R = 2/3 cm ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇന്നർ റേഡിയസ് ഓഫ് ദ പൈപ്പ് വിൽ ബി 2/3 cm ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയർ ഈസ് ബ്ലോൺ അറ്റ് ദ മൗത്ത് ഓഫ് ആൻ ഓപ്പൺ ട്യൂബ് ഓഫ് ലെങ്ത് 25 cm ആൻഡ് ഡയമീറ്റർ 2 cm. ഇഫ് ദി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 330 m/s, ദെൻ ദ എമിറ്റഡ് ഫ്രീക്വൻസീസ് ആർ ഇൻ ഹെർട്സ്. ഇപ്പം ഒരു ഓപ്പൺ ട്യൂബിൽ എയർ ഈസ് ബ്ലോൺ ടു ദി മൗത്ത് ഓഫ് ആൻ ഓപ്പൺ ട്യൂബ്, ഒരു ഓപ്പൺ ട്യൂബിൻ്റെ മൗത്തിൽ നമ്മൾ എയർ ബ്ലോൺ ഊതുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓപ്പൺ ട്യൂബിൻ്റെ ലെങ്ത് 25 cm എന്നും ഡയമീറ്റർ 2 cm എന്നും പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ നമുക്കറിയാം 330 m/s ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്യൂബിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ആൻഡ് അതർ ഫ്രീക്വൻസീസ് ആ റേഷ്യോ എന്തായിരിക്കും, വാല്യൂസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഈസ് 660, 1320, 1980. ഓപ്ഷൻ ബി പറയുന്നു 660, 3300. ഓപ്ഷൻ സി 302, 664, 1320. ഓപ്ഷൻ ഡി 330, 930, 1690. ഓപ്ഷൻ ഇ 320, 660, 990. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ട്യൂബ് ന്യൂ ഇസ് ഈക്വൽ ടു V/2L ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് 330 / 2 × 0.25 m. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടും 660 Hz എന്ന് കിട്ടും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാക്കി ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. കാരണം നമുക്കറിയാം ഇതൊരു ഓപ്പൺ ട്യൂബാണ്, ഇവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ എല്ലാ മൾട്ടിപ്പിൾസും നമുക്ക് അവൈലബിളാണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 660 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഫ്രീക്വൻസി എന്തായിരിക്കും, 2 × 660 ആയിരിക്കും. നെക്സ്റ്റ് ഓവർ ടോൺ എന്ന് പറയുന്നത് 3 × 660 ആയിരിക്കും. ദെഫോർ 660 × 2 ആണ് അടുത്ത ഓവർ ടോൺ ഫണ്ടമെൻ്റൽ കഴിഞ്ഞ് വരുന്നത്. ദാറ്റ് ഈസ് 1320 വരും. നെക്സ്റ്റ് വൺ 1980 ആയിരിക്കും വരുന്നത്. സോ ദ ആൻസർ ഈസ് 660, 1320, 1980 Hz ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും, 660, 1320, 1980 എന്നിട്ടുള്ള വാല്യൂ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12. 2 waves ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻസ് Y1 = ASin ωt + kx + 0.57 and Y2 = A cos ωt + kx, വേർ എക്സ് ഇൻ മീറ്റർ and t in seconds. The phase difference between them is. ഇവിടെ രണ്ട് വേവ്സ് തന്നിട്ടുണ്ട്, Y1 and Y2. Y1 = A sin ωt + kx + 0.57 എന്നും Y2 = A cos ωt + kx എന്നും. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ 1 radian, ഓപ്ഷൻ ബി 1.25 radian, ഓപ്ഷൻ സി 1.57 radian,
ഓപ്ഷൻ ഡി 0.57 റേഡിയൻ ആൻഡ് ഓപ്ഷൻ ഇ 0.2 റേഡിയൻ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഓരോ വേവിൻ്റെയും ഫേസ് ആദ്യം നോക്കാം. ഫേസ് ഡിഫറൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വൈ വൺ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 0.57 ആണ്. ഹിയർ ദ ഫേസ് ഇസ് ഫൈ വൺ ഇസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 0.57 ആയിരിക്കും അല്ലേ. നമുക്ക് ആ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഫേസ് എന്തായിരിക്കുമെന്ന്. അപ്പം വൈ വണ്ണിൻ്റെ ഫേസ് നമുക്ക് ഫൈ വൺ എന്നെഴുതാം. ദാറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 0.57 ആണ്. അനദർ വേവ് എ വൈ ടു ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് ആണ്. അതിന് നമുക്ക് കോസ് ഒമേഗ ടി പ്ലസ് കെ എക്സിനെ നമുക്ക് സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് പൈ ബൈ ടു എന്ന് എഴുതാമല്ലോ. എന്നാലും അതിൻ്റെ വാല്യൂവിന് ഒരു ചേഞ്ചും ഇല്ലല്ലോ. എ കോസ് ഒമേഗ ടി പ്ലസ് കെ എക്സിനെ നമുക്ക് എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് പൈ ബൈ ടു എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് ഫേസ് എങ്ങനെ എഴുതാം? ഫൈ ടു സീക്വൽ ടു ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് പൈ ബൈ ടു എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫേസ് ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഡെൽറ്റ ഫൈ ഇസ് ഈക്വൽ ടു ഫൈ ടു മൈനസ് ഫൈ വൺ എന്ന് എഴുതാം. ഈക്വൽസ് ഫൈ ടു ഈസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് പൈ ബൈ ടു മൈനസ് ഫൈ വൺ ഈസ് ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 0.57. ദാറ്റ് ഈസ് പൈ ബൈ ടു മൈനസ് 0.57. പൈ ബൈ ടു ഈസ് 1.57 മൈനസ് 0.57. സോ ദ ആൻസർ ഈസ് 1 റേഡിയൻ എന്നെഴുതാം അല്ലേ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 1 റേഡിയൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ എ തന്നെ ആൻസർ 1 റേഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 റേഡിയൻ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഈസ്, ഓപ്ഷൻ എ √42:25, ഓപ്ഷൻ ബി √25:42, ഓപ്ഷൻ സി √42:25, ഓപ്ഷൻ ഡി √25:42 ആൻഡ് ഓപ്ഷൻ ഇ √42:25. ഇപ്പം ഇവിടെ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഗ്യാസിൽ, ഗ്യാഷ്യസ് മീഡിയത്തിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ആ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു √γ(RT/M) എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ ഗാമ എന്ന് പറയുന്നത് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. ദെൻ ഫോർ ദ സെയിം ടെമ്പറേച്ചറാണ്, ഹീലിയവും ഹൈഡ്രജനും സെയിം ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ വി ഇസ് പ്രൊപ്പോർഷണൽ ടു √γ/M എന്ന് എഴുതാം. അതിൽ R കോൺസ്റ്റൻ്റ് ആണ്, എല്ലാവർക്കും അറിയാം അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ വി ഇസ് പ്രൊപ്പോർഷണൽ ടു √γ/M എന്ന് എഴുതാം. എന്നാൽ അതിൽ നിന്ന് നമുക്ക് വി ഓഫ് എച്ച് ഇ, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഹീലിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഹൈഡ്രജൻ ഈക്വൽസ് √γ/H ഡിവൈഡഡ് ബൈ γ(H₂) ഇൻറ്റു മാസ് ഓഫ് ഹൈഡ്രജൻ ബൈ മാസ് ഓഫ് ഹീലിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു √γ(H₂). ഗാമ മീൻസ് റേഷ്യോ ഓഫ് സ്പെസിഫിക് കപ്പാസിറ്റി ആണ് ഗാമ. ഹീലിയം ഈസ് എ മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. സോ റേഷ്യോ സ്പെസിഫിക് കപ്പാസിറ്റീസിൻ്റെ വാല്യൂ γ(H₂) ഈസ് 5/3 ഇൻറ്റു ആൻഡ് γ(H₂) ഒരു ഹൈഡ്രജൻ ഡയറ്റോമിക് ആണ്. അവിടെ നമുക്ക് ഡയറ്റോമിക് ഗ്യാസസിൻ്റെ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7/5 ആണ്. ദെൻ √5/3 ഇൻറ്റു 5/7 ഇൻറ്റു 2/4 എന്നെഴുതാം. മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 2 ആൻഡ് മാസ് ഓഫ് ഹീലിയം ഈസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു √25/42 എന്നെഴുതാം. നമുക്ക് ആൻസർ കിട്ടുന്നത്
√25/√42. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് √25:√42 ആണ്. ദാറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഹീലിയം ആൻഡ് ഹൈഡ്രജൻ അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു, വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ 100 kPa കോസസ് എ സെർട്ടൺ വോളിയം ഓഫ് വാട്ടർ ടു ഡിക്രീസ് 5×10⁻⁵ ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം. ദൻ ദ സ്പീഡ് ഓഫ് സൗണ്ട് കംപ്രഷണൽ വേവ്സ് ഇൻ വാട്ടർ ഈസ് ക്ലോസ് ടു എ 1000 m/s, ബി 1200 m/s, സി 1400 m/s, ഡി 1700 m/s, ആൻഡ് ഇ 1600 m/s. അപ്പോൾ ഇവിടെ ഒരു പ്രഷറിലുണ്ടാവുന്ന ഇൻക്രീസ് ഇൻ പ്രഷർ, എത്ര പ്രഷർ കൂടുന്നു, 100 kPa പ്രഷർ കൂടുമ്പോൾ വോളിയത്തിനുണ്ടാകുന്ന കുറവ് 5×10⁵ ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം, അതാണ് കുറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു കംപ്രഷണൽ വേവ് ഉണ്ടാവും. ആ കംപ്രഷണൽ വേവ് ഇൻ വാട്ടർ, വാട്ടറിലുണ്ടാകുന്ന ആ കംപ്രഷണൽ വേവിൻ്റെ സ്പീഡ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ക്ലോസ് ടു നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും കംപ്രഷണൽ വേവിൻ്റെ സ്പീഡെന്ന് പറയുന്നത്. അപ്പം അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ബൾക്ക് മോഡുലസ്, നമുക്കറിയാം സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ലിക്വിഡ് മീഡിയം, ദാറ്റ് ഈസ് V=√B/ρ ആണ്. ദെൻ ബി ഇസ് ദ ബൾക്ക് മോഡുലസ്. ഈ ക്വസ്റ്റ്യനിൽ ബൾക്ക് മോഡുലസ് തന്നിട്ടില്ല, പക്ഷേ ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്. ബൾക്ക് മോഡുലസ് B=-Δp/Δv/V. ഹിയർ ദ നെഗറ്റീവ് സൈൻ എന്തായിരിക്കും, നെഗറ്റീവ് സൈനിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത്, നെഗറ്റീവ് സൈൻ ഷോസ് ദ ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂടുമ്പോൾ വോളിയത്തിന് എന്ത് സംഭവിക്കും, വോളിയം കുറയും. ഇൻക്രീസ് ഇൻ പ്രഷർ വോളിയം ഡിക്രീസസ്. ദൻ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ B=∆P/∆V/V എന്ന് എടുത്താൽ മതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ∆P, ദ ചേഞ്ച് ഇൻ ഓർ ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 100 kPa, ദാറ്റ് ഈസ് 100×10⁻³ പാസ്കൽ, ഡിവൈഡഡ് ബൈ ∆V/V ഈസ് 5×10⁻⁵. സോ ദ ബൾക്ക് മോഡുലസ് ഈസ് 2000 MPa എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ബൾക്ക് മോഡുലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ ലിക്വിഡ് മീഡിയം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ വാട്ടറാണ് മീഡിയം, വാട്ടറിൻ്റെ ഡെൻസിറ്റി 10³ kg/m³ ആണ്. ദഫോർ V=√2000×10⁻⁶ Nm²/10³ kg/m³. ദാറ്റ് ഇസ് ഈക്വൽ ടു 1400 m/s എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദ സ്പീഡ് ഓഫ് സൗണ്ട്, ആ കംപ്രഷണൽ വേവ് ഉണ്ടാവുന്ന കംപ്രഷണൽ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1400 m/s എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 1400 m/s. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ദ ഇൻറ്റൻസിറ്റി റേഷ്യോ ഓഫ് 2 waves അറ്റ് എ പോയിൻ്റ് ഈസ് 4:9. ഇത് ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ വിൽ ബി ഓപ്ഷൻസ്, ഓപ്ഷൻ എ 4:9, ഓപ്ഷൻ ബി 2:3, ഓപ്ഷൻ സി 16:81, ഓപ്ഷൻ ഡി √13/5, ഓപ്ഷൻ ഇ √2/3. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഈയൊരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും. നമുക്കറിയാം ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന്, അല്ലേ? ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ, ഐ ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡാണ്. ദഫോർ I1/I2, ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ I1/I2 ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 4:9 ആണ്. ദെൻ I1/I2 ഈസ് ഈക്വൽ ടു A₁²/A₂² ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A₁²/A₂² ഈസ് ഈക്വൽ ടു 4:9 ആയിരിക്കും. ദെൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ്. സോ A₁/A₂ ഈസ് ഈക്വൽ ടു 2:3 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് 2:3 ആയിരിക്കും. അപ്പം ഇവിടെ
ഓർക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഐ ഈസ് പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. സോ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ഈസ് 2/3. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 2/3 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. എ ക്ലോസ്ഡ് പൈപ്പ് ആൻഡ് ആൻ ഓപ്പൺ പൈപ്പ് ഹാവ് ദെയർ ഫസ്റ്റ് ഓവർടോൺസ് ഐഡൻറ്റിക്കൽ ഇൻ ഫ്രീക്വൻസി, ദെയർ ലെങ്ത്സ് ആർ ഇൻ ദ റേഷ്യോ. ഒരു ക്ലോസ്ഡ് പൈപ്പും ഒരു ഓപ്പൺ പൈപ്പും ഉണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ദെയർ ഫസ്റ്റ് ഓവർടോൺസ് ഐഡൻറ്റിക്കൽ ഇൻ ഫ്രീക്വൻസി, അവരുടെ ഫസ്റ്റ് ഓവർടോൺസ് ഫ്രീക്വൻസി രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ട്യൂബിൻ്റെ ലെങ്ത്ത് തമ്മിലുള്ള റേഷ്യോ, ദെയർ ലെങ്ത്സ് ആർ ഇൻ ദ റേഷ്യോ എന്തായിരിക്കും? ഓപ്ഷൻ എ പറയുന്നു 1:2, ഓപ്ഷൻ ബി 2:3, ഓപ്ഷൻ സി 3:4, ഓപ്ഷൻ ഡി 4:5, ആൻഡ് ഓപ്ഷൻ ഇ 5:4 എന്നാണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ആവശ്യമുള്ളൂ. വളരെ സിമ്പിളാണ്. ഫോർ ഓപ്പൺ പൈപ്പ് ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്തായിരിക്കും? ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും അവൈലബിൾ ആവുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻറ്റു 2 ആയിരിക്കും. ദെൻ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ് ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു V/2L ആണ്. ഇവിടെ നമുക്ക് രണ്ട് ട്യൂബ് ഉള്ളത് കൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പിന് നമുക്ക് L സഫിക്സ് ആയിട്ട് O എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർ ഓപ്പൺ പൈപ്പ് ദെൻ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു V/2LO × 2 എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ ഫോർ എ ക്ലോസ്ഡ് പൈപ്പ് ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്തായിരിക്കും? ക്ലോസ്ഡ് പൈപ്പിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് V/4LC എന്ന് എഴുതിയിരിക്കുന്നത്. അത് ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് ആണെന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഇൻ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് V/4LC × 3 എന്നെഴുതാം. ഇനി ഈ രണ്ട് ഫ്രീക്വൻസീസും സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ദെർഫോർ V/LO = 3V/4LC എന്നെഴുതാം. അതിൽ നിന്ന് നമുക്ക് 3LO = 4LC എന്നും LC/LO അവിടെ ലെങ്ത് ഓഫ് ദി ക്ലോസ്ഡ് ട്യൂബ് ബൈ ലെങ്ത് ഓഫ് ദി ഓപ്പൺ ട്യൂബ് എന്ന് പറയുന്നത് 3/4 എന്ന് കിട്ടും. സോ ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? ക്ലോസ്ഡ് പൈപ്പ് ആൻഡ് ഓപ്പൺ പൈപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദർ ലെങ്ത്സ് ആർ ഇൻ ദ റേഷ്യോ 3:4 എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം ഇവിടെ ക്ലോസ്ഡ് പൈപ്പിൻ്റെയും ഓപ്പൺ പൈപ്പിൻ്റെയും ഫസ്റ്റ് ഓവർടോൺസ് ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 3:4 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 17. എ ട്രാൻസ്വേഴ്സ് പീരിയോഡിക് വേവ് ഓൺ എ സ്ട്രിംഗ് വിത്ത് എ ലീനിയർ മാസ് ഡെൻസിറ്റി ഓഫ് 0.200 kg/m described by the following equation, that is y = 0.05 sin 420t − 21x, where x and y are in meters and t in seconds. The tension in the string is equal to. ഇവിടെ ട്രാൻസ്വേഴ്സ് പീരിയോഡിക് വേവ് പറഞ്ഞിട്ടുണ്ട്. വേവിൻ്റെ അവിടെ ലീനിയർ മാസ് ഡെൻസിറ്റി ഓഫ് ദി സ്ട്രിങ് തന്നിട്ടുണ്ട്. 0.200 kg/m എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വേവിൻ്റെ ഇക്വേഷനാണ് y = 0.05 sin 420t − 21x എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ടെൻഷൻ വാല്യൂസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ പറയുന്നു 32 ന്യൂട്ടൺ, ഓപ്ഷൻ ബി 42 ന്യൂട്ടൺ, ഓപ്ഷൻ സി 66 ന്യൂട്ടൺ, ഓപ്ഷൻ ഡി 80 ന്യൂട്ടൺ, ആൻഡ് ഓപ്ഷൻ ഇ 100 ന്യൂട്ടൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആ തന്നിരിക്കുന്ന വേവിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒമേഗയുടെ വാല്യൂ എഴുതാൻ പറ്റും. ഒമേഗ = 420 rads/s ആണ്. നമുക്കറിയാം ω = 2π ν ആണ് അല്ലേ. ദെൻ ω = 2π ν = 420
റേഡിയൻസ് പെർ സെക്കൻഡ്. ദെർഫോർ ന്യൂ ഇസ് ഈക്വൽ ടു 420/2π റേഡിയൻസ് പെർ സെക്കൻഡ്. ഫ്രം ദി ഗിവൺ ഇക്വേഷൻ നമുക്ക് കെ ഈക്വൽസ് 21 m⁻²⁻¹ എന്നും കിട്ടും. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 21 m⁻²⁻¹ ആണ്. ഫ്രം ദാറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ കണ്ടതാണ് വേവ് ലെങ്തും പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 2π/k ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2π/21. ദെൻ വെലോസിറ്റി ഓഫ് ദ വേവ് വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ ആണ്. ഇതിൽ നമുക്ക് ന്യൂ ഈസ് 420/2π ആൻഡ് ലാംഡ ഈസ് 2π/21. സോ ദ ആൻസർ ഈസ് 20 m/s എന്ന് കിട്ടും. ദെൻ വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ് 20 m/s ആണ്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി അല്ല, ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T/μ. ഈ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ഇക്വേഷനാണ്. ദാറ്റ്സ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T/μ. ഇവിടെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് 20 m/s എന്ന്. അവിടെ മ്യൂടെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ലീനിയർ മാസ് ഡെൻസിറ്റി ഓൾസോ ഗിവൺ, ദാറ്റ് ഈസ് 0.2 ആണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടെൻഷൻ. ദെർഫോർ 20 m/s ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T/0.2, ദാറ്റ് ഈസ് 400 ഇസ് ഈക്വൽ ടു T/0.2. ദെൻ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് T ഈക്വൽസ് 80 N എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ വി ഇസ് ഈക്വൽ ടു T/μ എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ വിയുടെയും അതുപോലെ മ്യൂവിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് T ഇസ് ഈക്വൽ ടു 80 N എന്നുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 80 N. ഓപ്ഷൻ ഡി 80 N ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്യൂബ് ഓപ്പൺ അറ്റ് ഓൺലി വൺ എൻഡ് ഈസ് കട്ട് ഇൻ ടു ടു ട്യൂബ്സ് ഓഫ് നോൺ ഈക്വൽ ലെങ്ത്സ്. ദ പീസ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ഹാസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് 450 Hz and other has fundamental frequency 675 Hz. What is the first overton frequency of the original tube? പറഞ്ഞിരിക്കുന്നത് ഒരു ട്യൂബ്, എ ട്യൂബ് ഓപ്പൺ അറ്റ് ഓൺലി വൺ എൻഡ്, ദാറ്റ് മീൻസ് അതൊരു ക്ലോസ്ഡ് ട്യൂബാണ്. അങ്ങനെയുള്ള ട്യൂബിനെ കട്ട് ഇൻ ടു ടു ട്യൂബ്സ് ഓഫ് നോൺ ഈക്വൽ ലെങ്ത്സ്. അപ്പം ഈക്വൽ അല്ലാത്ത നോൺ ഈക്വൽ ലെങ്ത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. The piece of piece open at both end has fundamental frequency 450 Hz. അപ്പോൾ നമുക്ക് അവിടെ ഒരു പൈപ്പ് ഓപ്പൺ പൈപ്പായിരിക്കും, അതിൻ്റെ രണ്ട് എൻഡും ഓപ്പൺ ആയിരിക്കും. അങ്ങനെയുള്ള പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 450 Hz ആണ്. ആൻഡ് ദ അതർ വൺ ഈസ് ക്ലോസ്ഡ് ആയിരിക്കും, ഒരു എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. അതർ ഹാസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് 675 Hz. ദെൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഓഫ് ദി ഒറിജിനൽ ട്യൂബ്? ഒറിജിനൽ ട്യൂബ് എന്ത് ട്യൂബാണ്? ഒരു ക്ലോസ്ഡ് ട്യൂബാണ്. അപ്പം ചോദിച്ചേക്കുന്നത് വാട്ട് ഇസ് ദ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഓഫ് ദി ഒറിജിനൽ ട്യൂബ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 168.75 Hz, ഓപ്ഷൻ ബി 500 Hz, ആൻഡ് ഓപ്ഷൻ സി 324 Hz, ഓപ്ഷൻ ഡി 150 Hz, ആൻഡ് ഓപ്ഷൻ ഇ ഈസ് ഗിവൺ ആസ് 506.25 Hz എന്ന്. അപ്പം ഇതിലെ കറക്റ്റ് ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കിവിടെ ഓപ്പൺ ട്യൂബിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 450 Hz എന്നാണ്. അപ്പം ഓപ്പൺ ട്യൂബിൻ്റെ ലെങ്ത്ത് L1 എന്ന് എടുക്കാം. ദെൻ 450 Hz ഇസ് ഈക്വൽ ടു V/12 അല്ലേ ഓപ്പൺ ട്യൂബിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 450 Hz ഇസ് ഈക്വൽ ടു V/2L1 എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് L1 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? V/900 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. L1 ഇസ് ഈക്വൽ ടു V/900. ഇനി നമുക്ക് ക്ലോസ്ഡ് ട്യൂബിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എത്രയാണ്? അത് 675 Hz എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ക്ലോസ്ഡ് ട്യൂബിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? V/4L എന്നാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ്ഡ് ട്യൂബിൻ്റെ ലെങ്ത് നമ്മൾ L2 എന്നാണ് എടുത്തത്. ദെൻ V/4L2 ഇസ് ഈക്വൽ ടു 675 Hz എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അതിൽ നിന്നും L2 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? V/2700 എന്ന് കിട്ടും.
ഇനി ലെങ്ത് ഓഫ് ദി ഒറിജിനൽ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ L1-ന്റെയും L2-ന്റെയും കൂടെ സം അല്ലേ ലെങ്ത് ഓഫ് ദി ഒറിജിനൽ ട്യൂബ്. ദെർഫോർ ലെങ്ത് ഓഫ് ഒറിജിനൽ ട്യൂബ് ഇസ് ഈക്വൽ ടു L1+L2 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഒപ്റ്റൈൻഡ് ഫ്രീക്വൻസി N1 ഇത് ഫസ്റ്റ് നമ്മുടെ ഒറിജിനൽ ട്യൂബിൻ്റെ ഫസ്റ്റ് ഒപ്റ്റൈൻഡ് ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? V/4L. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L1+L2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V/4 × L1+L2 എന്ന് കിട്ടും. നമുക്കിവിടെ L1-ഉം L2-ഉം വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V/4 × L1 എന്താണ്? V/900 ആൻഡ് L2 എന്ന് പറയുന്നത് V/2700 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു V/4V × 1/900 + 1/2700 ഈക്വൽസ് 900 × 2700 / 4 × 2700 + 900 ഇസ് ഈക്വൽ ടു 168.75 എന്ന് കിട്ടും. ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താണ്? ആ ഒറിജിനൽ ട്യൂബിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നാൽ അതാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് ട്യൂബ് ആയതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 times the fundamental frequency ആയിരിക്കും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 3 × 168.75 എന്ന് എഴുതാം. ദെർഫോർ ആൻസർ ഈസ് 506.25 എന്ന് കിട്ടും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. 506.25 Hz ഇസ് ദ കറക്റ്റ് ആൻസർ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഗുണകരമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നോടൊപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു. നന്ദി.